കരിവനൂർ സഹകരണ ബാങ്കിലെ കോടികളുടെ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ED അന്വേഷിക്കുന്നു, അതുപോലെ കുറച്ചുപേരെയൊക്കെ ചോദ്യം ചെയ്യുന്നു, ചോദ്യം ചെയ്യാൻ ഇനി കുറച്ചുപേരെ വിളിച്ചിരിക്കുന്നു, ചിലരൊക്കെ അറസ്റ്റ് ചെയ്തു. ഇത് ഇപ്പം നടക്കുന്ന കാര്യമാണ്. എന്നാൽ നമ്മളൊക്കെ കരുതിയിരിക്കുന്നത് അവിടുത്തെ 314 കോടി, ഇപ്പോൾ പറയുന്ന ആ എമൗണ്ടാണ്, 314 കോടി രൂപ അവിടെ നിക്ഷേപിച്ചിട്ടുള്ള സാധാരണക്കാരുടെ നിക്ഷേപം, അത് എടുത്ത് കട്ടുമുടിച്ചത് കൊണ്ട് അതന്വേഷിക്കാനാണ് ED വന്നിരിക്കുന്നത് എന്നാണ് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ CPM ഒരു പഴയ ബ്രാഞ്ച് സെക്രട്ടറി കേരളത്തിലെ തലമുതിർന്ന ഒരു നേതാവിനയച്ച ഒരു സന്ദേശം, ആ സന്ദേശം പറയുന്നത് അതങ്ങനെയൊന്നും അല്ല എൻ്റെ വസ്തുത എന്ന് പറയുന്നത്. ഏകദേശം 7,000 കോടിയോളം രൂപ 399 സഹകരണ ബാങ്കുകളിലൂടെ വെളുപ്പിച്ചു എന്ന്, അല്ലെങ്കിൽ അങ്ങനെ കയറിയിറങ്ങിപ്പോയി എന്ന് VN വാസവൻ 2020 ജൂലൈ 18 നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. 399 സഹകരണ ബാങ്കുകളിലൂടെ കയറിയിറങ്ങിപ്പോയി എന്ന് കള്ളപ്പണം, അല്ലെങ്കിൽ നോട്ട് നിരോധന കാലത്ത് വെളുപ്പിച്ചു കൊടുത്തു, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ED അന്വേഷിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് തീവ്രവാദികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ തീവ്രവാദ ലക്ഷ്യം വെച്ചിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടി അവരുടെ കള്ളപ്പണം ഈ സഹകരണ ബാങ്കുകളിലൂടെ വെളുപ്പിച്ചു കൊടുത്തു എന്ന്, അതായത് നോട്ട് നിരോധന കാലത്ത് വെളുപ്പിച്ചു കൊടുത്തു എന്ന് കുറെ കൊല്ലം മുമ്പാണ്. അന്നത്തെ ആ പ്രസ്താവനയുടെ ചുവട് പിടിച്ച് കേരളത്തിൽ അന്വേഷണം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരൊറ്റത്തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനെ അടപടലം പൂട്ടിക്കൊണ്ടേ ED പോകൂ എന്നാണ് പറയുന്നത്. അല്ലാതെ 314 കോടി രൂപയുടെ അന്വേഷണമല്ല. 314 കോടി രൂപ നിക്ഷേപമുള്ളത് അത് നിക്ഷേപകർക്ക് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ എന്തോ ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് ED അന്വേഷിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതിൽ ഈ പറഞ്ഞ എമൗണ്ടിൽ കള്ളപ്പണമുണ്ടെങ്കിൽ അത് അന്വേഷിക്കും, അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പണം കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കും. അല്ലാതെ ഈ നിക്ഷേപവുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല അവിടെ അന്വേഷണം നടക്കുന്നത്. പിന്നെ എന്തിന് CPM ഇങ്ങനെ വിരളി പിടിച്ച് പായുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 314 കോടി രൂപ അല്ലെങ്കിൽ ഈ നിക്ഷേപകരുടെ പണം അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ജനം അറിഞ്ഞു കഴിഞ്ഞു, കേരളം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു, മലയാളികളുള്ള സ്ഥലം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ മാനം രക്ഷിക്കാൻ വേണ്ടി നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കണം. അടിച്ചെടുത്ത പണം തിരിച്ചുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല. അടിച്ചെടുത്ത പണം തിരിച്ചുകൊണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആരൊക്കെയാണ് കട്ടതെന്ന് അറിയും. പകരം പുറത്തുനിന്ന് കടമെടുക്കുക, പുറത്തുനിന്ന് കടമെടുത്തിട്ടോ ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ കൊണ്ടുവന്നിട്ടോ എന്ത് ചെയ്യാം, ഇവിടെ ഇടാം, എന്നിട്ട് അവിടെ നിന്ന് നിക്ഷേപകരുടെ പണം തിരിച്ചു കൊടുക്കാം. പിന്നെ മറ്റേ ബാങ്കിൽ കൊടുക്കുന്നതല്ലേ, അതെങ്ങനെ കൊടുത്തു എന്നുള്ളത് ആരും ചോദിക്കുന്നില്ല. അത് പിന്നെ ഒപ്പിച്ച് കണ്ട് ഇനി ഈ കള്ളപ്പണം എടുത്തിട്ടോ ഇനി അതല്ലെങ്കിൽ വേറെ കൈക്കൂലി വാങ്ങിയിട്ടോ ഇനി അതല്ലെങ്കിൽ അടിച്ചു മാറ്റിയ പണം തന്നെ ഉപയോഗിച്ചോ അവർക്ക് കടം തീർക്കുകയും ചെയ്യാം, അത് അതിൻ്റെ വഴിക്ക് തീർന്നോളൂ. അങ്ങനെ ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ഇപ്പോൾ ശരിക്കും മണ്ടിപ്പായുന്നത്. ED അന്വേഷണവും ഈ നിക്ഷേപം തിരിച്ചു കൊടുക്കുന്നതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ ആ വോയിസിൽ മറ്റു ചില കാര്യങ്ങളൂടി പറയുന്നുണ്ട്. പിന്നെ CPMന്റെ തകർച്ച, ഇനി CPM എത്ര നാള്, ആരൊക്കെ എന്തൊക്കെയെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൂടി കേൾക്കുമ്പോഴാണ് CPMന് ആകെ വിരളി പിടിക്കുന്നത്. അതും ഒരു പഴയ ബ്രാഞ്ച് സെക്രട്ടറി സംസാരിക്കുമ്പോൾ, CPMന്റെ ഒരു തലമുതിർന്ന നേതാവിനോട് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ചും. അതായത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഉള്ളിൽ ഇത്തരം വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നതാണ് ഇതിനർത്ഥം. പുറത്ത് അണികൾ അത് പരസ്യമായി സംസാരിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഏതായാലും ആ വോയിസ് കൂടി നമുക്കൊന്ന് കേൾക്കാം. ശശിയേട്ടാ, ED വന്നതേ ഈ 314 കോടി രൂപ കട്ടുമുടിച്ചതിനല്ല, അത് പാവപ്പെട്ടവരുടെ പൈസ 5,000-6,000 പേരുന്ന ആൾക്കാരുടെ പൈസ ഞങ്ങൾക്ക് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം, അത് ED പ്രശ്നമല്ല. ED വന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 7,000 കോടിയോളം 399 കോഓപ്പറേറ്റീവ് ബാങ്കുകളിലൂടെ മാറിപ്പോയിട്ടുണ്ടെന്ന് നമ്മുടെ VN വാസവൻ 2022 ജൂലൈ 18 നിയമസഭയിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എത്ര ബാങ്കിൽ? 399 ബാങ്ക് കൂടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുവാനാണ് ED വന്നത്. അതിൽ നിന്ന് അങ്ങനെ എത്ര പെട്ടെന്നൊന്നും ഊരിപ്പോന്നാരും വിചാരിക്കണ്ട. അത് ഇവിടെ നമ്മുടെ നാട്ടിലെ തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് പണം വെളുപ്പിച്ചു കൊടുത്ത കണക്കാണ് ആ നോട്ട് നിരോധനക്കാലത്ത്. അത് മുഴുവൻ പൊക്കും, പൊക്കിയിട്ടേ പോകും. ഇനി മാർക്സിസ്റ്റ് പാർട്ടീൻ്റെ കാര്യം, ആ കാര്യത്തിലും ഏറെക്കുറെ തീരുമാനമായിന് അറിയാഞ്ഞിട്ട. അത് ഏറെക്കുറെ വെളുത്ത് കഴിഞ്ഞ് ഇത് തന്നെയായാലും ത്രിപുരയിലും പശ്ചിമ ബംഗാളിലെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ത്യയിൽ 64 MP ഉണ്ടായിരുന്ന വലിയ പാർട്ടിയല്ലേനോ, ഇപ്പം എത്രയുണ്ട്? 2 ആരെല്ലോ കൃപാകടാക്ഷം കൊണ്ട്, അതും നിങ്ങളീ പറഞ്ഞ നാറിയ കോൺഗ്രസിൻ്റെ പിന്തുണ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സീറ്റല്ലേ നമ്മൾ?
പിന്നെ കനലൊരു തരി ആലപ്പുഴയിൽ നിന്ന് പോയതല്ലേളും വേറൊന്നുമില്ലല്ലോ അങ്ങ്. അനിയും അതൊന്നും ഉണ്ടാവില്ല. ഇത്രയോ നാറിക്കഴിഞ്ഞിന് പാർട്ടി, അത് എത്ര പിടിച്ചു വെച്ചാലും ഇനി നിൽക്കില്ല. സംഗതി മൊത്തം കൈവിട്ട് പോയി. ഇത് ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. എത്ര വെള്ളം പൂശിയിട്ടും കാര്യമില്ല. എങ്ങനെ വെള്ളം പൂശിയാലും അതിൻ്റെ അടിയിലെ കറുപ്പ് പുറത്തുകൊണ്ട് തന്നെ ഇരിക്കും. കറുപ്പ് പുറലോം കണ്ടിട്ട് തന്നെ ഇരിക്കും. ഇനി ഒരു കാലത്തും ഇതിന് ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല. ഇത് പിണറായിയോടുകൂടി തീരുകയാണ്. ഇതോടുകൂടി സി പി എം എന്ന് പറയുന്ന സാധനം തീർന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും താമസമുണ്ടെങ്കിൽ അങ്ങോളം ഇങ്ങോളം ബാക്കി വാർത്തകൾ കൂടി ഒന്ന് കേൾക്ക്. ദേശാഭിമാനി ഇപ്പം കട്ട് മുടിച്ചത് കേട്ടല്ലോ. എത്ര വലിയ എത്ര ലക്ഷക്കണക്കിന് ഉറപ്പിയ ഓരോ സഹഗതി ഇന്നും പോയത് എന്നുള്ള ദേശാഭിമാനിന്ന്. ഇനി ഓരോന്നും കൈരളിയിലും കട്ട് മുടിച്ച ചരിത്ര ഇപ്പം കൈരളിയിലും വരുന്നത്. നമ്മുടെ ധനമന്ത്രിൻ്റെ ഏട്ടൻ മധു ഇപ്പോൾ ധനലക്ഷ്മി ബാങ്കിൻ്റെ ചെയർമാനായിട്ടുള്ള ആള്, ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ കോടാനുകോടീശ്വരനാണ്. അയാൾക്ക് എങ്ങനെയാണ് പൈസ ഉണ്ടായത്? എല്ലാം ഒന്ന് അന്വേഷിക്കേ. ഇങ്ങനെ ഓരോരുത്തരും നല്ലോണം ഒന്ന് മനസ്സിലാക്കുക. ഇവിടെ ഇപ്പോൾ കപ്പലണ്ടി വിൽക്കുന്നവന് കൊടുക്കുമ്പോൾ വരെ പൈസയില്ല. അത്രയും ഗതികേട് തന്നെയാണ് ഉള്ളത് നമ്മുടെ സർക്കാർ. ഇനി അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ വാങ്ങിച്ചില്ലേ എന്ന് വെച്ചാൽ ഇതിൻ്റെ പരിധിയെല്ലാം വിട്ട് ആ പരിധിക്കപ്പുറത്ത് 10 പൈസ കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കൂല. പിരിച്ചെടുക്കാനുള്ള 32,000 കോടി ഇന്നോളം പിരിച്ചെടുത്തിട്ടില്ല. കാരണം എല്ലാം സ്വന്തക്കാർ കടകളും സ്വന്തക്കാർക്ക് വേണ്ടിയുള്ളതായ സ്ഥാപനങ്ങളിൽ നിന്നാണ് പിരിച്ചു കിട്ടേണ്ടത്. ഇത് പിരിച്ചെടുക്കാൻ നിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 5 കൊല്ലത്തെ കണക്ക് കൊടുക്കാത്തത് കൊണ്ട് 30,000 കോടിക്ക് മേലെ അവിടെ കിടക്കുകയാണ്. ഇതെല്ലാം ശശിയേട്ടൻ അറിയാവുന്ന കഥ തന്നെയല്ലേ? ഇല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്ക്. ഇല്ലെങ്കിൽ നല്ലോണം ന്യൂസുകളൊക്കെ ഒന്ന് കേൾക്കുക. എല്ലാം കേട്ടതിന് ശേഷം ഇതിനെ കുറിച്ചിട്ടുള്ള ഒന്ന് സംസാരിക്കുക. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ തള്ളി മറിക്കല്ലേ. നാട്ടുകാർ വിചാരിച്ചു, എന്താ വിചാരിക്കുക ശശിയേട്ടാ, നിങ്ങൾക്ക് തീരെ വേറിയില്ലാന്ന് വിചാരിച്ചില്ലേ? അതുകൊണ്ട് നല്ലോണം മനസ്സിലാക്കുക. മനസ്സിലാക്കിയിട്ട് വേണം എല്ലാ കാര്യങ്ങളും പറയാൻ. എല്ലാം മനസ്സിലാക്കുക, എല്ലാം വായിക്കുക, എല്ലാം കേട്ടറിയുക, എല്ലാവരോടും സംസാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം സത്യാവസ്ഥ മനസ്സിലാവും. ഞാനും ഞാളും എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണെന്ന് നിങ്ങൾക്കറിയാലോ. പക്ഷെ ഇപ്പോൾ അതിനാരും നിൽക്കുന്നില്ല. കാരണം എല്ലാ മനുഷ്യർക്കും ഈ സാധനം മടുത്തിന്. എല്ലാവർക്കും മനസ്സിലായി ഇതെന്താന്നുള്ളതും. ഇങ്ങേയറ്റം തൊഴിലുറപ്പിൻ്റെ മണ്ണുങ്ങൾക്ക് കൊടുക്കേണ്ട പൈസ വരെ അടിച്ചു മാറ്റിയില്ലേ? അത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ പൈസ അല്ലേ? കിട്ടാണ്ടൊന്നും ഇരുന്നിട്ടില്ലല്ലോ. കമ്പ്ലീറ്റ് അടിച്ചു മാറ്റി. ഉച്ചക്കഞ്ഞിക്ക് കൊടുത്ത 132 കോടി കാണുവിനില്ല. ഇതെല്ലാം എവിടെ പോയി? ഇങ്ങനെ എല്ലാ പൈസ അടിച്ചു മാറ്റിയിട്ടുള്ള പരിപാടിയല്ലേ ഇപ്പം നടക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിടിവിട്ട കളിയായതിന് ഇനി നിലനിൽക്കുന്നുള്ളതിന് ഓരോ ഉറപ്പും ഇല്ല. നിൽക്കില്ല, നിൽക്കാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല. പശ്ചിമബംഗാളിലും ഇങ്ങനെ തന്നെയും അതോടുകൂടി അതപ്പതിച്ചു. ഇപ്പം അടുത്ത ജില്ലാ സെക്രട്ടറി അടക്കം പൊറാട്ടടിക്കും നമ്മുടെ നാദാരത്തുണ്ട് എന്നുള്ള കഥയും അറിയാലോ. ഒതുകൊന്ന് പരിചയപ്പെട്ടുകള, അതും നല്ലതാണ്. നാദാരത്തെ കുഞ്ഞിരാമേട്ടൻ്റെ കടയിലാണ് പൊറാട്ട അടിക്കുന്നത്. അത് വലിയ ജില്ലാ സെക്രട്ടറിയാണ് പശ്ചിമബംഗാളിൽ. ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കേട്ടുകടാ. ഇതെല്ലാം സാ സ്ഥിതി അടുത്ത കേരളം ഇത് തന്നെയാണ്. കേരളത്തിൽ ഒരു കുട്ടിക്ക് പോലും തൊഴിൽ കൊടുക്കുക, ഒരു കമ്പനി പോലും വരില്ല. പൂട്ടിച്ച കമ്പനീൻ്റെ എണ്ണം ഏകദേശം 1000-ൽ അധികം. തുറന്ന ഒരൊറ്റ കമ്പനി ഇല്ല. ഇന്നോളം 84 രാജ്യങ്ങളിൽ അങ്ങോളം ഇങ്ങോളം കറങ്ങി അടിച്ചിട്ടുള്ള കോടാനുകോടികളാണ്. 100 കണക്കിന് കോടികൾ. ഒരു കമ്പനി കൊണ്ടുവന്നോ? ഒരുത്തര് പണി കൊടുക്കാൻ കഴിഞ്ഞോ? ഉള്ള അവരെ മുതൽ നേതാക്കന്മാരും മക്കൾക്കും ഓരെ അച്ഛന്മാർക്കും എല്ലാം ജോലി കൊടുക്കാൻ വേണ്ടിയല്ലേ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയും അല്ലെങ്കിൽ പിന്നാമ്പുറത്ത് കൂടെ ഉള്ള എല്ലാം നിയമനം കംപ്ലീറ്റ് നടക്കുന്നത്? ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ഭാര്യ വെറുതെ നടക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു നേതാവിൻ്റെ മക്കള് നാട്ടിൽ കൊടി പിടിച്ച് നടക്കുന്നുണ്ടോ? നിങ്ങൾ നോക്കുന്നുണ്ടോ എന്ന്? ഒറ്റ കുട്ടിയുമില്ല. കാരണം ഓരെല്ലാം മക്കള് വിദേശത്ത് ഡോക്ടർമാരും എഞ്ചിനീയർമാരും അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ബിസിനസ് തൂക്കുകളുടെ പുറകിലാണല്ലേ. പിണറായിൻ്റെ ആസ്തി ഇന്ന് കണക്കാക്കിയിരിക്കുന്ന ഏകദേശം പറയപ്പെട്ട് കേൾക്കുന്നതല്ല, ഏകദേശം കണക്കാക്കിയിരിക്കുന്ന 1000 കോടിക്ക് മേലെയാ. പറയപ്പെട്ട് കേൾക്കുന്ന 25,000 കോടിക്ക് മേലെ എന്നാ. ഇവരെല്ലാം മക്കളെല്ലാം കുറിച്ചൊന്ന് അന്വേഷിക്ക്. ഇവരെല്ലാം മക്കൾ എന്ത് ചെയ്യുന്നു? ഏടിയാളേ എങ്ങനെയല്ല ഉള്ളേ? എ കെ ബാലൻ്റെ മക്കളെയോ? എല്ലാവരും നോക്കണങ്ങൾ. എന്നിട്ട് ശരിക്കൊന്ന് പഠിക്ക്. കണ്ണൂരിൽ ഓരോ നേതാക്കന്മാർ ഒറ്റ കുടുംബത്തു നിന്ന് വന്നവരാ.
ആടുന്നുള്ള എട്ടോളം നേതാക്കന്മാർ ഇവരിൽ എന്തുണ്ടാക്കി, ഇവരെ മക്കളെ എടുത്തു, ഇമ്മളെ മക്കളെ എടിയാണല്ലേ, ആർക്കെങ്കിലും 10 വയസ്സ് തന്നെ ജോലി കിട്ടിയോ, ഇവരുടെ മക്കൾക്ക് എന്താ ജോലി ഇങ്ങനെ വാരിക്കൊരുക്കി കൊടുക്കുന്നത്, എന്തുകൊണ്ട് ഇവരാരും കേരളത്തിൽ നിന്ന് മുതൽ മുടക്കുന്നില്ല, ഒറ്റ കമ്പനിയുടെ പേര് പറയാങ്ങൾ കേരളത്തിൽ ഇത്രയും വലിയ സ്ഥാപനം കൊടുക്കാൻ പറ്റുന്ന ഒരു കമ്പനി തുടങ്ങിയത്, തുടങ്ങുന്ന അമ്മയ്ക്കില്ല കോറ, ഇഷ്ടം പോലെ കോറികൾ വന്നു കേരളത്തിൽ, കൂടാന് കോടികൾ അടിച്ചു മാറ്റുന്നത്, കൂടാന് കോടികൾ. ഇപ്പം വല്യൻ്റെ പാർട്ടി മാത്രം ബൂർഷ്വാ പാർട്ടി, ഇപ്പം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് എല്ലാ തൊഴിലാളികളതല്ല, തൊഴിലാളികളുടെ കണ്ണീര് വീട് കഴിഞ്ഞാൽ ഒരുത്തനും മൈൻഡിയല്ല. ഇപ്പോൾ നിങ്ങളൊന്ന് തെരുവിലിറങ്ങി നോക്ക്, നിങ്ങളുടെ നാട്ടിൽ നീതി കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും നാടുകളിൽ നീതി ഉണ്ടോ, ഇല്ലല്ലോ. ഇതെല്ലാം തന്നെ ഇപ്പോഴത്തെ കമ്മ്യൂണിസം, കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് 1-ാം ക്ലാസ് ബൂർഷ്വാ കമ്മ്യൂണിസമാ, അല്ലാണ്ട് വെറും കമ്മ്യൂണിസം ഇപ്പം ഇല്ല, അത് നാനാറോട് കൂടി തീർന്നു. വി എസ് അച്യുതാനന്ദൻ അതിൻ്റെ അവസാന വാക്കാരി നിൽക്കുന്നു, അദ്ദേഹം കമ്മ്യൂണിസ്റ്റാ, വേറെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കാണിച്ചാ, ഒരു കുട്ടിയില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ശശി കേട്ടാ, ഇതെല്ലാം പിടുത്തം വിട്ടുപോയി.